അമ്മക്ക് എന്റെ ചെരുപ്പ് കാണാൻ കഴിഞ്ഞല്ലേ, എന്റെ വേദന കണ്ടില്ലേ? ജീവിതകാലം മുഴുവൻ മദ്യത്തെ വെറുത്തിരുന്ന ഞാൻ ഇന്ന് മദ്യത്തിന് അടിമയായി വീട്ടിലേക്ക് വന്നപ്പോ അമ്മയ്ക്ക് ആദ്യം എന്റെ ചെരുപ്പാണ് കാണാൻ കഴിഞ്ഞല്ലേ, എന്റെ ചെരുപ്പിനെയാണ് കാണാൻ കഴിഞ്ഞല്ലേ, എന്റെ ചെരുപ്പിനെയാണ്. കിരൺ, ഇവനെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോ, എന്നിട്ട് ഷവറിന്റെ അടി പിടിച്ച് നിർത്ത്. അയ്യോ, എന്റെ അമ്മയുടെ ചെല്ല കുട്ടി. എന്റെ മുഴുവനും പറയാൻ അനുവദിക്കുക. അമ്മ, ഇതെങ്ങനൊരു ക്ഷേത്രം? ഇവിടെ താമസിക്കുന്നവരുടെ ഒക്കെ മനസ്സില് വിഷം നിറഞ്ഞിരിക്കുകയല്ലേ? ഇവിടെ കുട്ടികളെയൊക്കെ അവരുടെ വെറുപ്പിന്റെ ഇരകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക, നിരപരാധികളെ ജയിലിൽ അടച്ചോണ്ടിരിക്കുക, അവരെ ഭയപ്പെടുത്താനായി, ഭീഷണിപ്പെടുത്താനായി, അടിച്ചമർത്താനായി, പാഠം പഠിപ്പിക്കാനായി. ദുർഗന്ധം മുഴുവൻ ഇവിടെയാ, ഇവിടെ. അമ്മ, ക്ഷേത്രം എവിടെ? അയ്യോ, ഭഗവാൻ എവിടെ? എവിടെ ഭഗവാൻ? ഇവിടെ മനുഷ്യനെ പോലും കാണാൻ പറ്റുന്നില്ല. സോറി, സോറി. നിങ്ങൾ മനുഷ്യനാണോ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് പറയാ, മനുഷ്യനാവാൻ സാധ്യതയില്ല. പറയ. വാ, ക്ഷേത്രത്തിൽ മഴയോ? എഴുന്നേക്ക്, എഴുന്നേക്ക് കിരൺ, ഇവനെ പിടിച്ച് എഴുന്നേപ്പിക്ക്. അവനെ എവിടേക്കാ കൊണ്ടുവന്ന്? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേന്ന്? എന്താ ചെയ്യുന്നേ? നോക്ക്, 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 അങ്ങോട്ട് നോക്ക്, നോക്കണം അങ്ങോട്ട്. കണ്ടോ? നീ തന്നെ കാണ്, നോക്ക്, ആശേഷ് നോക്ക്, ഇത് നീ തന്നെയാണെന്ന് കണ്ണു തുറന്ന് നോക്ക്. എന്താ, എന്താ നോക്കാത്തത്? എന്താ നീ കണ്ണു തുറന്ന് നോക്കാത്തത്? എന്താണ്? എനിക്ക് നോക്കാൻ കഴിയില്ല അമ്മേ. ഈ ഭൂമി വിണ്ടു കീറുമ്പോ സൂര്യനെയാണ് എല്ലാരും പഴിക്കുന്നത്. അതുപോലെ അമ്മയാ, അമ്മയെ എന്റെ കുടുംബത്തെ നശിപ്പിച്ചത്, അമ്മയെ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത്. ഇനി മതി, ഈ ജീവനില്ലാത്ത ശരീരത്തെ കാലുകളിലേറ്റ് നടക്കുക ഞാൻ. അമ്മേ, ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ? പക്ഷെ അമ്മ എന്നെ ഈ ഒരവസ്ഥയിലാക്കിയില്ലേ? അമ്മ തന്നെ ജന്മം നൽകിയിട്ട് അമ്മ തന്നെ തിരിച്ചെടുക്കുകയാണ്. അമ്മ തന്നെ. ചേട്ടാ, വിട്, എന്നെ വിട്. ജന്മം തന്നു, മരണവും വിധിച്ചു. ജന്മം തന്നു, മരണവും, ജന്മം തന്നു, മരണവും വിധിച്ചു. Thank you.
വിവാഹം ചെയ്യാൻ പോകുന്നത്. എന്തുപറ്റും മോളെ? ഒന്നുമില്ല മമ്മി. കണ്ണടച്ച് കിടന്നു മോളെ, ഉറക്കം വന്നോളൂ. മമ്മി, അവരങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആദ്യം ഞാൻ അവരെ ഒരു നല്ല ഫ്രണ്ടായിട്ടാ കരുതിയത്. അവരെ വല്ലാതെ വിശ്വസിച്ചു. പക്ഷെ ഒന്നും ഓർക്കണ്ട അവനെ, ഒന്നും ഓർക്കണ്ട. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മമ്മി. എന്തിനാ? നമ്മൾ സക്സസ്ഫുൾ അല്ലല്ലോ. നമ്മളും അവരെ പോലെ പവർഫുൾ ആയിരുന്നെങ്കിൽ അവരങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. എല്ലാം മറന്നേക്ക് അവനെ. എന്റെ ഫ്യൂച്ചറിനെ പറ്റി മാത്രം നീ ചിന്തിച്ചാ മതി. യു ആർ റൈറ്റ് മമ്മി. ഞാൻ എല്ലാരും അറിയുന്ന ഒരാളായി മാറും. എന്നിട്ട് ഈ ആളുകളോടെല്ലാം പകരം വീട്ടും. അവനെ, വേണ്ട മോളെ, അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല. നീ ഒരു വലിയ ആളാവണം, നല്ല പേര് നേടണം. പക്ഷെ അതൊരിക്കലും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാവരുത്. ഈ ജീവിതം നിനക്കുള്ളതാ. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് മോളെ. ജീവിതത്തിൽ വിജയം നേടുമ്പോ മനസ്സിൽ നിന്ന് നന്മയില്ലാതായ മനുഷ്യനിൽ അഹങ്കാരം ഉണ്ടാവാൻ തുടങ്ങി. ഒരിക്കലും നീ അങ്ങനെയാവരുത്. ചിലപ്പോ ഞാനും ഒരു രാജേശ്വരി വർമ്മയായി പോവല്ലേ. ശരി, നീ കിടക്ക്. വിജയം നേടാൻ നന്നായി ശ്രമിക്കണം. അതെ മമ്മി, നാളെ ഒരു പുതിയ ദിവസമാ, ഒരു പുതിയ തുടക്കവുമാവും അത്. ഗുഡ് മോർണിംഗ് അച്ഛ. ഗുഡ് മോർണിംഗ്. പേപ്പർ തന്നെ. ഹേയ്, അല്ല, നിനക്ക് ഓർമ്മയുണ്ടോ നീ എപ്പോഴാ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ന്യൂസ് പേപ്പർ തട്ടിപ്പറിച്ചതെന്ന്? നിന്റെ എസ് എസ് എൽ സി റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോ. ഇപ്പൊ ഏത് എക്സാമാ എഴുതിയിരിക്കുന്നേ? ഇത്ര രാവിലെ തന്നെ നോക്കാനായിട്ട്. എന്താ എന്താ നീ തിരയുന്നത്? അച്ഛ, പേപ്പർ ഇപ്പോഴല്ലേ കിട്ടിയത്, ഞാൻ പറയാം എന്താണെന്ന്. ശരി. മോളെ, എന്ത് സംഭവിക്കാനാണെന്ന് ഒന്ന് തെളിച്ച് പറ. ഒരു മിനിറ്റ്, ഫോൺ ഞാൻ ഫോൺ ചെയ്തിട്ട് പറയാം. ഹലോ ശർമ്മ സർ, ആ അഡ്വർടൈസ്മെന്റ് എന്താ പ്രിന്റ് ചെയ്യാത്തത്? എന്താ ശർമ്മ സർ, അതെങ്ങനെ ശരിയാവും? അവനി, നിന്റെ ആഡ് ഒന്ന് കാണിച്ച് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ, ഞങ്ങളുടെ അവനി എങ്ങനെയുണ്ടെന്ന്. അവനിയുടെ അഡ്വർടൈസ്മെന്റ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലില്ല.
എന്താണ് സംഭവിച്ചത്? അറിയില്ല മോളെ, എന്തായാലും അലാവുദ്ദീൻ വരട്ടെ, എന്താ ഉണ്ടായതെന്ന് ചോദിക്കാം. അവനി, അവനി നിന്റെ ആടൊന്ന് കാണിച്ചേ, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ ഞങ്ങളുടെ അവനി എങ്ങനെയുണ്ടെന്ന്. ആ പിന്നെ നീനാൻഡി പറഞ്ഞിട്ടുണ്ട് അവനിയുടെ ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് വരുന്ന സന്തോഷത്തിൽ ഇന്ന് ഐസ്ക്രീം പാർട്ടി നടത്തുമെന്ന്. നീനാൻഡി എത്ര നല്ലതാണല്ലേ. ഞാൻ ഒരിടത്ത് മരുന്നില്ല. എന്തു പറ്റി അവനി? അവനിയുടെ അഡ്വർടൈസ്മെന്റ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലില്ല. അതെന്താ അങ്ങനെ? ഇന്നല്ലേ ആഡ് വരുമെന്ന് പറഞ്ഞിരുന്നത്? എനിക്കറിയാം ചേച്ചി, പക്ഷേ ഞാനിപ്പോ എഡിറ്ററിനെ കണ്ടിട്ടാ വരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? എന്താ ആഡ് വരാതിരുന്നത്? ഇല്ല, അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ടെന്നാ, അത് പിന്നീട് വരുന്നു. അതെ ചേച്ചി, ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അഡ്വർടൈസ്മെന്റ് ഉടൻ തന്നെ വരും, മനസ്സിലായില്ലേ? ക്രാക്ക്പോട്ട്, സത്യം പറയൂ. ഞാൻ പറഞ്ഞ സത്യമല്ലേ, വിശ്വസിക്കേ. ക്രാക്ക്പോട്ട്. എഡിറ്റർ പറഞ്ഞു അവർക്കാരോ കാശ് കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് ക്യാൻസൽ ചെയ്യിച്ചു. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എന്താ നേട്ടം? അതൊന്നും കുഴപ്പമില്ല അവനി, നീ സങ്കടപ്പെടണ്ട, നമുക്ക് വേറെ ആഡ് ചെയ്യാലോ. മിസ്റ്റർ ശർമ്മ, ദിസ് ഇസ് ഹൈലി അൺപ്രൊഫഷണൽ. നിങ്ങളെ പോലെ ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ആ കുട്ടിയെ ഇത് എന്തുമാത്രം വേദനിപ്പിച്ചു നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചോ? നിങ്ങൾ ഇതിന് മറുപടി തന്നേ പറ്റൂ. ആഡ് പ്രിന്റ് ചെയ്യാത്തതിൽ നിന്നും നിങ്ങളെ തടഞ്ഞ മനുഷ്യൻ ആരാ? ഞാൻ എല്ലാവർക്കും എതിരെ കേസ് ഫയൽ ചെയ്യും ശർമ്മ സർ. ഡിസ്ഗസ്റ്റിംഗ്. നീനാ, ഡിസ്ഗസ്റ്റിംഗ്. എന്തു പറ്റി മോളെ, നീ ആരോടാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? അച്ഛാ, ആരോ അവനിയുടെ ആഡ് പ്രിന്റ് ചെയ്യിക്കാതെ തടഞ്ഞു വെച്ചു. ആണോ? ആ കുഞ്ഞിന്റെ ആഡ് വരുന്നതിൽ ഇത്ര വേവലാതിപ്പെടുന്ന മനുഷ്യൻ ആരാ? അയാള് തന്നെ. ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത, ഒട്ടും ദയവില്ലാത്ത ആ മനുഷ്യൻ തന്നെ. അതിന് നിനക്ക് ആ മനുഷ്യനെ അറിയാം. അച്ഛാ, ആ മനുഷ്യൻ തന്നെ. അവനിയുടെ ഭീരുവായ അച്ഛൻ അല്ലാതെ ആരാ? അവനിക്ക് ജന്മം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇപ്പൊ അവനി അയാളുടെ പേര് പറയുന്നുള്ള ഭയോ? എല്ലാവരുടെ മുമ്പില് അവളെ അംഗീകരിക്കാൻ അയാൾ വിസമ്മതിക്കുക. ഞാൻ എന്ത് ചെയ്യും നോക്കൂ അച്ഛാ, ഒരു ദിവസം അയാളുടെ യഥാർത്ഥ രൂപം ഈ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യണം. ആയിഷ മാമിന്റെയും അവനിയുടെയും ജീവൻ തന്നെ അയാൾ ഇല്ലാതാക്കി. അമ്മേ, അമ്മ കലക്കി കളഞ്ഞല്ലോ, അവനിന്റെ അഡ്വർടൈസ്മെന്റ് പ്രിന്റ് ചെയ്തിട്ടില്ല. അമ്മ ഇതെങ്ങനെ ചെയ്തു? മക്കളൊക്കെ യൂസ്ലെസ് ആകുമ്പോ കാശാണ് പ്രയോജനപ്പെടുന്നത്. അമ്മ എന്തിനാ അങ്ങനെ പറയുന്നേ? ഞാൻ ഗുണ്ടകളെ അയച്ചതല്ലേ. നിന്റെ ബുദ്ധിയെ പറ്റി എനിക്കറിയാമല്ലോ, നിന്റെ ബുദ്ധിയുള്ള ഗുണ്ടകളെ ആയിരിക്കും അയച്ചത്. അമ്മേ, ഒരവസരം കൂടി തരൂ, എന്നിട്ട് നോക്ക്. ശരി, എന്ത് ചെയ്യും നീ? പറയേ, എന്ത് ചെയ്യും നീ? ശരി, അത് വിട്ടേക്ക്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയുടല്ല, അത് മാത്രം ചെയ്താൽ മതി. എന്നപ്പോ പോയി നോക്ക്, നിന്റെ മദ്യപാനിയായ ചേട്ടന്റെ കെട്ട് വിട്ടോ എന്ന്. അവന്റെ കെട്ട് ഇറങ്ങിയെങ്കിൽ ഉടനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുപോ. ചെല്. ആ പിന്നെ നീനെ ഒന്ന് വിളിക്കണം. എന്താ, എന്തിനാ നീ പരിങ്ങുന്നേ? അമ്മ, ആദ്യം എന്താ ചെയ്യേണ്ടത്? മോനെ, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ആദ്യം ചെയ്യ്. ശരി. ഇങ്ങനെ ഒരെണ്ണ ഒരുത്തൻ സമനില തെറ്റിയിരിക്കാം, മറ്റവനാണെങ്കി മന്ദബുദ്ധിയും.
അലാവുദ്ദീൻ ഇവളൊന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. ഇവൾ ആരെങ്ങനെ തുറച്ചു നോക്കുന്ന ടിവി നോക്കുക. ഇവൾ കറിഞ്ഞൂടെ ടിവി ഓഫാണെന്ന്. ഫുട്ബോൾ അത് അവൾക്ക് അറിയാം. മിണ്ട അതിൽ നിർക്കൊലി. അപ്പോഴേ അലാവുദ്ദീൻ ഓഫായിരിക്കുന്ന ടിവി നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം. അങ്ങനെ നോക്കുന്നതിന്റെ സ്ഥിതി വിശേഷം വളരെ സങ്കീർണമാണ്. എന്താ സങ്കീർണം? അല്ല, സംഗതി സീരിയസ് ആണെന്ന്. നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഉറപ്പായിട്ടും ചെയ്യണം. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഫുട്ബോൾ ഞാൻ നിന്നോടല്ലേ ഇപ്പൊ സംസാരിച്ചത്. എന്താ നീ പറഞ്ഞത്? നീ എന്നെ ഫുട്ബോൾ എന്ന് വിളിച്ചല്ലേ. നീ ഡൈനോസറാ, പിന്നെ ഇവിടെ നീർക്കോലി. അലാവുദ്ദീൻ അവനി നമുക്കൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? പക്ഷെ നിങ്ങൾക്കൊന്ന് മിണ്ടാതിരുന്നാലേ എനിക്ക് ആലോചിക്കാൻ പറ്റൂ. ഗായ്സ്, ഈ പൊസിഷനിൽ നിന്ന് ആലോചിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാ. പുറത്തേക്ക് പോ, ഫോളോ മീ. ആരാ ഭാനു? ഭാനു, ഒരു പട്ടിയെ വളർത്തിയാലോ എന്നാലോചിക്ക. ഇപ്പൊ ഏത് സമയം നോക്കിയാലും ആർക്ക് ഇവിടെ വന്ന് കയറാമെന്നായിട്ടുണ്ട്. നീ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങളിൽ നിന്ന് ജീവിക്കാനുള്ള അവകാശം ചോദിക്കാൻ വേണ്ടി. അവകാശം? ഈ ദയയില്ലാത്ത ലോകത്ത് അവകാശത്തിന്റെ ഭിക്ഷ യാചിക്കാനാണോ വന്നത്? ഈ ലോകം ദയവില്ലാത്തതാണ്, പക്ഷെ നിങ്ങളൊരു കാരുണ്യവതിയാണല്ലോ. എന്റെ ദയയെ കുറിച്ചൊന്നും നീ പറയണ്ട. അഥവാ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ തന്നെ അത് എന്റെ വംശത്തിൽപ്പെട്ട എന്റെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടിയുള്ളതാ. രാജേശ്വരി മാഡം, ഞാൻ നിങ്ങളോട് വഴക്കിടാനല്ല വന്നത്. എനിക്കറിയാം. ഞാൻ കാണുന്നുണ്ട് നിന്റെ ഈ പേടിച്ചരണ്ട മുഖവും പിന്നെ ഇടറിയ സ്വരവും വിറപൂണ്ട കൈകളുമെല്ലാം. അപ്പൊ നിനക്കെങ്ങനെ വഴക്കിടാൻ പറ്റും? എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം എല്ലാം നിങ്ങൾ കവർന്നെടുത്തില്ലേ? ഇനി എന്റെ പക്കൽ എന്റെ മോൾ അവനെ മാത്രമേ ഉള്ളൂ.
അവളുടെ സ്വപ്നങ്ങളെങ്കിലും നശിപ്പിക്കരുത്. സ്വപ്നം മാത്രമോ? ഞാൻ അവനെ തന്നെ ഇല്ലാതാക്കും. എന്തു പറ്റി? ദേഷ്യം വന്നോ നിനക്ക്? നന്നായിരിക്കുന്നു, കൊള്ളാം. നശിച്ചു കഴിഞ്ഞ നിന്നെ ഇനി എന്ത് നശിപ്പിക്കാനാ? നിന്റെ ദേഷ്യം ഒന്നുകൂടി കാണട്ടെ, നിന്റെ രോഷം ആളിക്കത്തുന്നത് ഞാൻ കാണട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഇങ്ങനൊരു ചിന്തയുമായിട്ട്, ഒരമ്മയ്ക്ക് മറ്റൊരമ്മയുടെ വേദന മനസ്സിലാവൂ എന്ന ചിന്ത. എന്നെ പോലെ നിങ്ങളും വേദനകൾ സഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ വേണ്ടി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ടില്ലേ? എന്നെ നീയുമായിട്ട് നീ താരതമ്യപ്പെടുത്തുകയാണ്? എന്റെ വീടിനുള്ളിൽ കയറി വന്ന് എന്റെ നേരെ നിന്ന് എന്നെ അധിക്ഷേപിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിനക്ക് നന്നായി അറിയാമല്ലോ ഞാൻ കാട്ടിൽ വളർന്നവളാ. അമ്മ എപ്പോഴും അമ്മ തന്നെയായിരിക്കും മാഡം, അത് കാട്ടിലായാലും കാടിന് പുറത്തായാലും. അതൊരു പക്ഷെ ഒരു മൃഗത്തിന്റെ അമ്മയായാലും ഒരു മനുഷ്യന്റെ അമ്മയായാലും, സ്വന്തം കുഞ്ഞിനൊരു അപകടം വരുന്നു എന്ന് കാണുമ്പോ ആ അമ്മ ദുർഗാദേവിയുടെ രൂപമെടുക്കും. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവും. തന്റെ കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിക്കാൻ ആ അമ്മ അനുവദിക്കില്ല. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്തിനാന്നറിയോ? എന്റെ മകനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ, ഈ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിന്നെ പോലെയുള്ള ആളുകളിൽ നിന്നും അല്ല രാജേശ്വരി മാഡം. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന അഹങ്കാരത്തിന്റെ വാക്കുകളാണ്. അഹങ്കാരത്തിന് മനുഷ്യനെ സ്വാർത്ഥനാക്കി മാറ്റാൻ കഴിയും, പക്ഷെ ഒരു അമ്മയ്ക്ക് ഒരിക്കലും സ്വാർത്ഥയാവാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ മാതൃത്വം അതെന്നെ മരിച്ചു കഴിഞ്ഞു രാജേശ്വരി മാഡം. ഞാനൊരമ്മയോ? ഏതവസരത്തിലായാലും എന്റെ അവനെ ഞാൻ സംരക്ഷിക്കും. അമ്മ തന്നെയായിരിക്കും മാഡം, അത് കാട്ടിലായാലും കാടിന് പുറത്തായാലും. അതൊരു പക്ഷെ ഒരു മൃഗത്തിന്റെ അമ്മയായാലും ഒരു മനുഷ്യന്റെ അമ്മയായാലും, സ്വന്തം കുഞ്ഞിനൊരു അപകടം വരുന്നു എന്ന് കാണുമ്പോ ആ അമ്മ ദുർഗാദേവിയുടെ രൂപമെടുക്കും. നിങ്ങളുടെ ഉള്ളിലെ മാതൃത്വം അതെന്നെ മരിച്ചു കഴിഞ്ഞു രാജേശ്വരി മാഡം. ഞാനൊരമ്മയാ, ഏതവസരത്തിലായാലും എന്റെ അവനെ ഞാൻ സംരക്ഷിക്കും. എന്റെ തെറ്റെന്താ എന്നോട് പറയൂ, ഞാൻ എന്താ ചെയ്തത്? ആന്റിക്ക് എന്താ ഒന്നും അറിയില്ലേ? ആരെയാണോ ആന്റി വിവാഹം ചെയ്യാൻ പോകുന്നത് ആ ആളാണ് എന്റെ പപ്പ. അവനി, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ആശിഷിനെയാ, മോളുടെ പപ്പയല്ല. മിസ്റ്റർ ആശിഷ് വർമ്മ തന്നെയാണ് എന്റെ പപ്പ.